നമസ്കാരം. ജോസ് കെ മാണി ഭരണപരിഷ്കാര കമ്മീഷന് ചെയർമാനാകും. എന്താണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പുള്ളിക്ക് ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുവാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ ചെറുതായിട്ടൊന്ന് പുറകോട്ടടിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദന് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്യാബിനറ്റ് പദവിയോടുകൂടി സൗകര്യങ്ങൾ കൊടുത്ത് വി എസ് അച്യുതാനന്ദനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ. അപ്പൊ എന്താണ് ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയ്യേണ്ടത്? അതായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ നല്ല ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സജഷനുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അപേക്ഷകൾ സർക്കാരിന്റെ മുൻപിൽ, അല്ലെങ്കിൽ സജഷനുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഉപദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ വി എസ് ഈ പറയുന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരിക്കുമ്പോൾ മൂന്നാല് ഇങ്ങനെയുള്ള സജഷൻസ് അവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ അതൊന്നും ആരും കണ്ട ഭാവം നടിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള ഒന്നും നടന്നിട്ടുമില്ല. ഏതായാലും അതൊക്കെ ആ ഫയലൊക്കെ അവിടെ ഭദ്രമായിട്ട് കരുതലോടുകൂടി വച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ, അങ്ങനെ ഒരു സംഭവം ഉള്ളത് തെറ്റാണോ? അപ്പൊ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അങ്ങനെ വെറുതെ ഒരു കമ്മീഷനാക്കി വെക്കുന്നതല്ല, ഇതിന് കോടികളാണ് ചെലവുള്ളത്. വി എസ് അച്യുതാനന്ദൻ തന്നെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് 10 കോടിയോളം രൂപ, ഇത്ര കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ കോടിക്കണക്കിന് രൂപ ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചെലവായിട്ടുണ്ടായിരുന്നു. ഓഫീസ്, വീട്, സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഓഫീസ്, അതിന്റെ സെറ്റപ്പ്, അതിന്റെ ഭാഗമായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ്, ഇവർക്ക് വേണ്ട ശമ്പളങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് ആണ് ഇങ്ങനെ ഒരു സംവിധാനത്തിനുള്ളത്. എന്നാൽ അത് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ നല്ലൊരു പോക്കിന് വേണ്ടിയിട്ട് അങ്ങനെയൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അവർ കൊടുത്തിട്ടുള്ള ഒരു സജഷനും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അങ്ങനെ സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അങ്ങനെ ഒരു കമ്മീഷൻ വേണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനും അപ്പുറത്തേക്ക് വി എസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനിൽ ജോസ് കെ മാണി പാലയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വി എസ് ഇരുന്ന കസേരയിലേക്ക് ജോസ് കെ മാണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു മൂല്യച്യുതിയാണ് എന്ന് ചിന്തിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. വി എസ് അച്യുതാനന്ദനെ പോലെ അധികായനായിട്ടുള്ള ഒരു നേതാവിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പൊസിഷൻ ആണെങ്കിൽ പോലും ഞാൻ പറയുക, ആ കസേരയിലേക്ക് പാലയിൽ ആളുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യം തോപ്പിച്ചിട്ടുള്ള ഒരു നേതാവിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും കോടികൾ പൊടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് സാർ? ഒരു ആത്മരോഷമായിട്ട് കണ്ടാൽ മതി, സാധാരണക്കാരുടെ ഒരു ആത്മരോഷമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്ത് അടിസ്ഥാനമാണ് നിങ്ങളുടെ ഈ കാര്യത്തിനുള്ളത്? ജോസ് കെ മാണിന്റെ ഭരണപരിഷ്കാര കമ്മീഷനായി വന്ന് കമ്മീഷന്റെ ചെയർമാനായിട്ട് വന്നിട്ട് ഇനി എന്ത് മലമറിയിക്കാനാണ് പോകുന്നതെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. കാരണം വി എസ് പോലും അവിടെ ഇരുന്നിട്ട് യാതൊരു വിധത്തിലുമുള്ള കാര്യങ്ങളും അവിടെ അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും ഭരണപരിഷ്കാര കമ്മീഷൻ നടപ്പിലാക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? നിങ്ങൾ ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങൾ അരിയാഹാരം തന്നെയല്ലേ സാർ തിന്നത്? നിങ്ങൾ ജനങ്ങളെ മണ്ണന്മാരാക്കേണ്ടതായിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഈ നികുതിദായകരല്ലേ? ജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് നിങ്ങളുടെ തോറ്റ സ്ഥാനാർത്ഥികളെ എന്തോ ഇത് നമ്മുടെ സമ്പത്തിന് വേറെന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾ ഡൽഹിയിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പൊസിഷൻ ഡൽഹിയിൽ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സമ്പത്തിന്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ പൈസ എടുത്ത് തിന്നുക, ഇങ്ങനെയുള്ള ആൾക്കാരെ ഓരോ പൊസിഷനുകളിൽ അക്കോമഡേറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങളെ തിരഞ്ഞെടുത്തപ്പെടുന്ന ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ തന്നെ കാണിക്കണം. അവന് ഇനിയും കുളം തോണ്ടണം, അവന്റെ പൈസ ഇനിയും അടിച്ചു മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.